സൗന്ദര്യലഹരി കെ സർവമംഗളദദായ ശ്യവർയാതിരാജയത്തെ നമ സൗന്ദര്യലഹരി നാൽപ്പത്തി ഒൻപതാമത്തെ ശ്ലോകം നാൽപ്പത്തി ഒൻപതാമത്തെ ശ്ലോകത്തില് ദൃഷ്ടിയുടെ എട്ട് തരം ഭാവങ്ങൾ പറഞ്ഞു ആ ഭാവങ്ങളിലൂടെ പരമേശ്വരിയുടെ കാരുണ്യം നമ്മളിലെത്തുന്ന ആ ഒരു ഭക്തിഭാവവും ആ ഒരു പരസ്പര സംബന്ധവും സൂചിപ്പിച്ചു അങ്ങനെ ദൃഷ്ടിയുടെ വിചിത്രമായ ഭാവവർണ്ണനയ്ക്ക് ശേഷം ആകർണാന്തനേത്ര എന്ന് പറയുന്ന ആ ഒരു കണ്ണിൻ്റെ ഒരു സുന്ദരമായ ഭാവം കർണിൻ കണ്ണിൻ്റെ വിശാലമായ ഭാവത്തെ കാണിക്കാനായിട്ട് കാവ്യങ്ങളിൽ കർണം വരെ ചെവി വരെ നീണ്ട കണ്ണ് എന്ന് പറയാറുണ്ട് ദീർഘമായ കണ്ണ് കണ്ണിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വർണ്ണിക്കുന്നതാണ് വാസ്തവത്തിൽ കർണത്തോളം ദീർഘമായ നയനം ഉണ്ടാകില്ല എന്നാലും മുഖത്ത് അതുപോലെ തോന്നുന്ന ദീർഘമായ ദൃഷ്ടി എന്ന് വർണ്ണിക്കുന്ന രീതിയാണ് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞത് ആചാര്യസ്വാമിജികൾ കേവലം കർണത്തെ സ്പർശിക്കുന്ന രീതിയിൽ അത്രയും ദീർഘമായ ദൃഷ്ടി എന്ന് പറയാതെ അതിൽ സുന്ദരമായ ഒരു ഭാവന ചേർത്ത് കവിഭാവനയോടുകൂടി കുറച്ച് വ്യവും നർമ്മവും ഒക്കെ ചേർത്ത് വർണ്ണിക്കുന്നതാണ് അടുത്ത അമ്പതാമത്തെ ശ്ലോകം അതിൽ കർണവും ആസ്വദിക്കുന്ന കണ്ണുകളും അതിൽ തൃക്കണ്ണിന് മറ്റ് രണ്ട് കണ്ണുകളോട് തോന്നുന്ന അസൂയയും ഇതാണ് ഇവിടെ ഭാവം ഇപ്പം രണ്ട് കണ്ണുകൾ രണ്ട് കർണങ്ങളെ സ്പർശിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ രണ്ട് അടുത്ത് നിൽക്കുന്നു എന്നാൽ മൂന്നാമത്തെ തൃക്കണ്ണിന് അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല കാരണം തൃക്കണ്ണ് ലലാട മധ്യത്തിലാണ് ഒരിക്കലും കർണങ്ങളോടടുത്ത് പോകാൻ പറ്റില്ല അപ്പോൾ ആ അസൂയ കൊണ്ട് ആ അസൂയയുടെ ക്രോധം കൊണ്ട് തൃക്കണ്ണ് ചുവന്നിരിക്കുന്നു എന്നാണ് ആചാര്യസ്വാമികളുടെ വർണ്ണിക്കുന്നത് നേരത്തെ നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുമ്പോൾ മൂന്ന് കർണുകളെ കുറിച്ച് പറയുമ്പോൾ തൃതീയാതേ ദൃഷ്ടി ദരദളിത ഹേമാംബുജിർ രുചി എന്ന് പറഞ്ഞു അഗ്നിയുടെ കളറാണ് അല്ലെങ്കിൽ ഹേമാംബുജത്തിൻ്റെ ചുവന്ന താമരയുടെ നിറമാണ് തൃക്കണ്ണിന് എന്ന് പറഞ്ഞു അപ്പം ആ തൃക്കണ്ണിന് ചുവന്ന ഭാവം ഉണ്ടായത് അഗ്നിയുടെ നിറം ഉണ്ടായത് എന്തുകൊണ്ട് എന്നൊരു കാരണം പറയണം ആ ഭാവം ഉറയ്ക്കാനായിട്ടൊരു കാരണം പറയണം ആ കാരണമാണ് ഈ അമ്പതാമത്തെ ശ്ലോകത്തിൽ തൃക്കണ്ണിനെക്കുറിച്ച് പറയുന്നത് അന്വയം നോക്കിയാൽ കവീനാം സന്ദർഭസ്ഥപകമകരന്തൈകരസികം തവകർണയുഗളം കടാക്ഷവ്യാക്ഷേപഭ്രമരകളഭ ൃഷ്ട കവീനാം സന്ദർഭം സന്ദർഭം എന്ന് പറഞ്ഞാൽ കവികൾ എഴുതിയ സുന്ദരങ്ങളായിട്ടുള്ള കാവ്യരചനകൾ ഒരു പ്രത്യേക തരത്തിലുള്ള കാവ്യരചനയാണ് സന്ദർഭ എന്ന് പറയുന്നത് അതിൽ കാവ്യത്തിലുള്ള നായകനും നായികയും അല്ലെങ്കിൽ മറ്റു വർണ്ണനയുമൊക്കെ ഒരു പ്രത്യേക തരത്തിൽ വരുന്ന ഭാവം ആണ് ആ കവിതാരീതിയാണ് സന്ദർഭം എന്ന് പറയുക അപ്പോൾ കവീനാം സന്ദർഭം സുന്ദരമായ ആ കാവ്യം ആ കവി സന്ദർഭമായ കാവ്യം തന്നെ സ്തപക സ്തപകമായിരിക്കുകയാണ് സ്തപകം പൂച്ചണ്ട് അതൊരു പൂങ്കുലയായിരിക്കുകയാണ് ആ പൂങ്കുലയുടെ മകരന്ധം ആ പൂങ്കുല പൂങ്കുലയുടെ മധുരം മധുരം മാത്രം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന കർണയുഗളം ആ കർണങ്ങൾ അപ്പം അങ്ങനെയുള്ള കർണങ്ങളാണ് കർണങ്ങൾ കവികളുടെ രസകരമായ കവിത ആസ്വദിക്കുന്നു അങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന കർണങ്ങൾ ആ കർണങ്ങളുടെ അടുത്ത ഇപ്പോൾ അവിടെ ആ കർണങ്ങളിൽ എന്താണുള്ളത് സ്തപകമകരന്തൈകരസികമാണ് സ്തപകം ആകുന്നത് കാവ്യരസമാണ് കാവ്യരസത്തെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നത് കടാക്ഷവ്യാക്ഷേപ ഭ്രമരകളഭ കടാക്ഷമാകുന്ന കടാക്ഷത്തിൻ്റെ വ്യാജത്താൽ വ്യാക്ഷേപം എന്ന് പറഞ്ഞാൽ കടാക്ഷം കാണിക്കുന്നു എന്ന് വിചാരിച്ച് ഇപ്പോൾ കണ്ണുകൾ ചെവിയുടെ അടുത്തേക്ക് പോവുകയാണ് ആ ചെവിയുടെ അടുത്തേക്ക് പോകുന്നത് എങ്ങനെ കടാക്ഷം ചെയ്യുന്നു എന്ന വ്യാജത്താൽ കടാക്ഷം ചെയ്യുന്നു എന്ന് തോന്നിപ്പോകും അങ്ങനെയാണ് ചെയ്യുന്നത് കടാക്ഷം ചെയ്യുമ്പോൾ കണ്ണുകൾ ഒരു വശത്തേക്ക് മാറും അതിനെയാണ് കടാക്ഷ ദൃഷ്ടി എന്ന് പറയുക അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ കടാക്ഷം ചെയ്യാനല്ല അങ്ങനെ മാറിയിരിക്കുന്നത് കവിതാരസം ആസ്വദിക്കാൻ പോകുന്നതാണ് ആ ഭാവം എന്നാൽ അത് കടാക്ഷം ചെയ്യുന്നത് പോലെ തോന്നുന്നു അതുകൊണ്ടാണ് കടാക്ഷവ്യാക്ഷേപം എന്ന് പറഞ്ഞത് ഇപ്പൊ കടാക്ഷവ്യാക്ഷേപ ഭ്രമരകളഭവും കണ്ണുകളുടെ ആകാരത്തെ വർണ്ണിക്കുമ്പോൾ കണ്ണുകളുടെ നിറത്തെ വർണ്ണിക്കുമ്പോൾ നേരത്തെയും ഭ്രമരകളഭം എന്ന് പറഞ്ഞു കരിവണ്ടിൻ്റെ കുഞ്ഞുങ്ങളെപ്പോലുള്ള വർണ്ണമുള്ളത് എന്ന് നേരത്തെയും വർണ്ണിച്ചിരുന്നു ഭ്രമരങ്ങൾ കരിവണ്ടുകൾ ആ കരിവണ്ടുകളുടെ കളഭം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ എന്നാണ് ശരിക്ക് കളഭം എന്ന് പറഞ്ഞാൽ ആനക്കുട്ടി എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം പറയുക എന്നാൽ കാവ്യങ്ങളിൽ മറ്റ് ജീവികളുടെ കൊച്ചു കുഞ്ഞുങ്ങളെയും കളഭം എന്ന ശബ്ദം കൊണ്ട് പറയാറുണ്ട് ആ നിറമുള്ള കണ്ണുകൾ കടാക്ഷവ്യാക്ഷേപത്താൽ കർണയുഗളം വരെ ആമുഞ്ചന്തോ അമുഞ്ചന്തോ ദൃഷ്ട അവിടം വരെ എത്തി നിൽക്കുകയാണ് ആ കർണയുഗളത്തെ വിടുന്നില്ല കാരണം എങ്ങനെയാണോ മകര മധു തേന് ആസ്വദിക്കാൻ വണ്ടുകൾ പൂവിൽ ചുറ്റും കറങ്ങുന്നത് അല്ലെങ്കിൽ പൂവിനെ വിട്ടുമാറാത്തത് പ്രത്യേകിച്ച് കുഞ്ഞു വണ്ടുകളാകുമ്പോൾ ഒരിക്കലും അത് വിട്ടുമാറില്ല കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ആകർഷണമുണ്ട് അതുപോലെ കുഞ്ഞുങ്ങളുടെ പ്രവൃത്തി തന്നെ ഒരു പ്രത്യേകതയുള്ളതാണ് അതുകൊണ്ടാണ് ആചാര്യസ്വാമിജികൾ ഭ്രമരകളഭങ്ങൾ തന്നെ എന്ന് പറഞ്ഞത് ഭ്രമരങ്ങൾ എന്ന് പറഞ്ഞാലും മതിയാകും പക്ഷേ ഭ്രമരകളഭങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് ഈ വിശേഷത കൂടി വരും ആ രസം ആസ്വദിക്കുന്നതിൽ നിന്ന് വിട്ടുമാറാതെ നിൽക്കുന്ന ആ കണ്ണുകൾ അമുഞ്ചന്തോ ദൃഷ്ട ആ രണ്ട് കണ്ണുകളെ നോക്കി അസൂയപ്പെടുകയാണ് തവ നവരസാസ്വാദ നവരസങ്ങളെയും ആസ്വദിക്കുന്ന നവരസങ്ങള് കാവ്യങ്ങളിലെ നവരസങ്ങള് ശൃംഗാരാദി നവരസങ്ങള് നാട്യത്തിലുള്ള രസങ്ങള് ആ നവരസങ്ങള് കാവ്യങ്ങളിലും ഉണ്ടാവാറുണ്ട് അതുപോലെ നാട്യത്തിലും ഉണ്ടാവാറുണ്ട് ആ നവരസങ്ങളെ ആസ്വദിക്കുന്നു ആ നവരസങ്ങൾ ആസ്വദിക്കുന്നത് കണ്ട് രണ്ട് കണ്ണുകൾക്ക് മാത്രം അതിന് അവകാശം കിട്ടി രണ്ട് കണ്ണുകൾക്ക് മാത്രം അതിന് കഴിഞ്ഞു എനിക്കതിന് കഴിയുന്നില്ല എന്ന് മൂന്നാമത്തെ കണ്ണ് അസൂയപ്പെടുകയാണ് അസൂയാ സംസർഗാത് അങ്ങനെ അസൂയ സംബന്ധിച്ച് അസൂയ ഉണ്ടായത് അപ്പോൾ അസൂയ ഉണ്ടായതുകൊണ്ട് കൊണ്ട് മാത്രം ചുവക്കില്ല പക്ഷെ അസൂയ കൊണ്ട് അസൂയയുടെ ആധിക്യം കൊണ്ട് ക്രോധം വന്നു എപ്പോഴും അസൂയ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അസൂയ കുറച്ചു കാലം നിന്നാൽ ആരിലാണോ അസൂയ തോന്നുന്നത് അവരിൽ പിന്നീട് ക്രോധമുണ്ടാകും ആ ക്രോധം പിന്നെ പല തെറ്റായ പ്രവൃത്തികൾക്കും കാരണവുമാകും അപ്പം അങ്ങനെ ഇവിടെ രണ്ട് കണ്ണുകൾക്ക് മാത്രം ഈ കാവ്യരസാസ്വാദനത്തിന് കഴിയുന്നു എനിക്കതിന് കഴിയുന്നില്ല എന്ന് കണ്ടുകൊണ്ട് മൂന്നാമത്തെ കണ്ണ് തൃക്കണ്ണ് അളികനയണം അളികം എന്ന് പറഞ്ഞാൽ ലലാടം ലലാടത്തിലുള്ള ആ മൂന്നാമത്തെ കണ്ണ് കിഞ്ചിതരുണം അരുണവർണമായി മാറി ക്രോധം കൊണ്ട് ജ്വലിക്കുന്നതായി മാറി അഗ്നിയുടെ വർണ്ണം അങ്ങനെയാണ് മൂന്നാമത്തെ കണ്ണിന് വന്നത് എന്നാണ് ആചാര്യസ്വാമിജികളുടെ പറയുന്നത് വളരെ അത്ഭുതമായ ഒരു കാവ്യ കാവ്യഭാവനയോടുകൂടിയ വർണ്ണനയാണ് പല കാര്യങ്ങളും ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ് കവികളുടെ കാവ്യങ്ങളെ കേട്ട് രസിക്കുന്നത് കർണങ്ങളാണ് ആ കർണങ്ങളുടെ ആ കാവ്യരസത്തിലുള്ള മാധുര്യം കർണങ്ങൾ ആസ്വദിക്കുന്നത് കണ്ട് അതിനെ ആസ്വദിക്കണം എന്ന കൂടി കണ്ണുകൾ അങ്ങോട്ട് നീങ്ങുകയാണ് അങ്ങോട്ട് നീങ്ങുന്നത് പോലെ അങ്ങനെ നീങ്ങുന്ന കണ്ണുകളെ രണ്ട് കണ്ണുകൾക്ക് അങ്ങനെ നീങ്ങാൻ കഴിയുന്നു കർണങ്ങളോട് ചേർന്ന് പോകാൻ കഴിയുന്നു അത്രയും വിശാലമാണ് എന്നാണ് അവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ കടാക്ഷദൃഷ്ടിയുമുണ്ട് അപ്പോൾ കടാക്ഷദൃഷ്ടി ദൃഷ്ടിയുടെ ഭാവത്തിൽ ഏറ്റവും സുന്ദരമായ ഒരു ദൃഷ്ടി അല്ലെങ്കിൽ ഏറ്റവും ആകർഷകമായ ദൃഷ്ടിയാണ് കടാക്ഷ ദൃഷ്ടി എന്ന് പറയുന്നത് കടാക്ഷ ദൃഷ്ടിയിൽ സ്നേഹവും എന്നാൽ ഒരു ലാളിത്യവും അതുപോലെ വൈകാരിക ഭാവങ്ങളുമൊക്കെ ഉണ്ടാകാം അപ്പോൾ കരുണയും ഉണ്ടാകാം അപ്പം ഇങ്ങനെയുള്ള ഭാവങ്ങളുള്ള ദൃഷ്ടിയാണ് ദൃഷ്ടി പക്ഷേ കാണാൻ സുന്ദരമായിരിക്കും എന്നതുകൊണ്ടാണ് കടാക്ഷ ദൃഷ്ടിയെ എപ്പോഴും എടുത്തു പറയുന്നത് ഇപ്പോൾ കരുണാകടാക്ഷം വേണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ ദേവിയുടെ കരുണാകടാക്ഷം വേണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൃഷ്ടിയുടെ ഭാവമാണ് കാണുന്നത് ആ ഭാവം നമുക്ക് ധ്യാനത്തിൽ ഉറയ്ക്കണം അപ്പോൾ ദേവിയുടെ കാരുണ്യം നമ്മളിൽ വന്നു ചേരും എന്നതാണ് ഇവിടെ സൂചന എന്നാൽ ഇവിടെ ആ കടാക്ഷ ദൃഷ്ടി ചെയ്യുന്നത് വാസ്തവികമാണോ എന്ന് ചോദിച്ചാൽ അത് വാസ്തവികത്തിൽ കടാക്ഷത്തിന് വേണ്ടി ചെയ്യുന്നതല്ല കർണങ്ങളോട് അടുക്കാൻ ശ്രമിക്കുന്ന ദൃഷ്ടി അങ്ങനെ കടാക്ഷ ദൃഷ്ടി ആയിട്ട് കാണപ്പെടുന്നു എന്നാണ് ആചാര്യസ്വാമിജികളുടെ ഭാവന ചേർത്തിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ ഇത്രയും സുഖമായ ഇത്രയും നല്ല ഒരു ആസ്വാദനം രണ്ട് കണ്ണുകൾക്കും സൂര്യനും ചന്ദ്രനുമായ ഇടതും വലതുമായ കണ്ണുകൾക്ക് ലഭിക്കുന്നു എന്നാൽ ലലാട ദൃഷ്ടിക്ക് ലഭിക്കുന്നില്ല എന്നത് ഒരു വളരെ നല്ല ഒരു ഭാവന ചേർത്ത് ആ പരസ്പര വിദ്വേഷവും അതുപോലെ ലഡാ ലലാട ദൃഷ്ടി ചുവന്ന ദൃഷ്ടിയായിട്ട് ചുവന്ന കളറായിട്ട് കാണാൻ കാരണമെന്ത് എന്നും ഇവിടെ പറയുന്നു സാധാരണ കണ്ണ് ചുവക്കുന്നത് ക്രോധം കൊണ്ടും അതുപോലെ തന്നെ അത്തരം അതിയായ വൈകാരിക ഭാവങ്ങൾ മനസ്സിലുണ്ടാകുമ്പോഴുമാണ് അതിയായ ദുഃഖമുണ്ടാകുമ്പോൾ അങ്ങനെയുള്ള ഭാവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കണ്ണിൻ്റെ കള്ളറ് മാറുക അപ്പോൾ പരമേശ്വരിയുടെ ഭാവത്തിൽ അത്തരം ഭാവങ്ങൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല അപ്പോൾ ഏറ്റവും ശാന്തമായ സ്നേഹത്തോടു കൂടിയിരിക്കുന്ന ഭാവത്തിൽ അവിടെ കണ്ണ് ചുവന്ന കള്ള കള്ളറിൽ കാണില്ല മാത്രമല്ല ലലാടത്തെ ലലാടത്തിലുള്ള തൃക്കണ്ണിനെ ജ്ഞാനദൃഷ്ടിയായിട്ടാണ് പറയുന്നത് ഭൂതഭാവികളൊക്കെ അറിയുന്ന ജ്ഞാനദൃഷ്ടിയായിട്ട് എല്ലാ തത്വങ്ങളെയും അറിയുന്ന ജ്ഞാനദൃഷ്ടിയായിട്ട് അപ്പോൾ ആ ജ്ഞാനദൃഷ്ടി എങ്ങനെ ചുമന്നതാകും എന്ന് ചിന്തിക്കുന്ന ആ ഭാവത്തിലാണ് ഇവിടെ ആചാര്യസ്വാമിജികൾ കണ്ണുകളുടെ തമ്മിലുള്ള അസൂയയും ക്രോധവുമൊക്കെ കൽപ്പിച്ച് ഇവിടെ പറഞ്ഞത് അപ്പോൾ കണ്ണിൻ്റെ ചുവപ്പിന് കാരണവുമായി എന്നാൽ അവ തമ്മിലുള്ള ആ ബന്ധത്തെയും അവിടെ കാണിക്കുന്നു ഇങ്ങനെ മൂന്ന് കണ്ണുകളുടെയും പരസ്പര ഒരു ബന്ധ സ്വാഭാവികമായ ഒരു ബന്ധം പറഞ്ഞ് കണ്ണിൻ്റെ സൗന്ദര്യത്തെയും അദീർഘമായ നേത്രങ്ങളുടെ സൗന്ദര്യത്തെയും ആചാര്യസ്വാമിജികൾ ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചു ഈ ശ്ലോകത്തിൻ്റെ ഭാവം അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ തന്നെ അർപ്പിക്കാം തവ ജനനി വാചം സ്തുതിരിയം